കൊളാഷ് നിർമ്മിക്കാനായിട്ട് ആദ്യം നമ്മൾ പേപ്പറിൽ ഒരു പടം വരയ്ക്കുക, ഇഷ്ടമുള്ള പടം വരയ്ക്കുക. അതിനുശേഷം ഞാനിപ്പോൾ ഇത്രയും ഒട്ടിച്ചതാണ്, പേപ്പർ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞ് ഇതിപ്പോൾ ഞാൻ പഞ്ചർ വെച്ച് പിൻ ചെയ്ത് ചെയ്താണ് പേപ്പർ എടുത്തത്. ഓരോരുത്തർക്ക് ഇഷ്ടമുള്ളതല്ല, ചുമ്മാ കത്രി വെച്ച് കട്ട് ചെയ്ത് വേണേലും എടുക്കാം. അത് കഴിഞ്ഞ് പശ തൂത്തേച്ച് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ഇപ്പം നമ്മൾ ചെടിച്ചട്ടി നമ്മൾ ഈ കളറാണ് കൊടുത്തത്. ഇലയ്ക്കും തണ്ടിനും പച്ച കളർ കൊടുത്തു. ഞാൻ അങ്ങനെ ഒട്ടിച്ച് പൂർത്തിയാക്കി. ഇപ്പം നമ്മുടെ ഫ്ലവർ പൂർത്തിയായി, നല്ല മനോഹരമായിട്ടുണ്ട്. നമുക്ക് കത്രിക വെച്ച് വേണമെങ്കിലും പേപ്പർ കട്ട് ചെയ്ത് ഇങ്ങനെ ഒട്ടിക്കാം. ഇങ്ങനെയാണ് കൊളാഷ് നിർമ്മിച്ച് കൊളാഷ് വരാക്കി പൂക്കൾ ഉണ്ടാക്കുന്നത്. എന്ത് വേണേലും, വീട് വേണേൽ വരയ്ക്കാം, മൃഗങ്ങളെ വരയ്ക്കാം, പക്ഷികളെ വരയ്ക്കാം. എന്നിട്ട് മാഗസിൻ്റെ പേപ്പറോ പത്രത്തിൻ്റെ കളർഫുള്ളായിട്ടുള്ള പേപ്പറിൻ്റെ കളറോ അതോ കളർ പേപ്പറോ എന്ത് തന്നെയായാലും ഉപയോഗിച്ച് വെട്ടി അത് കൊച്ചു കുട്ടികൾക്ക് സ്കൂളിൽ അവർക്ക് ഉപയോഗിച്ച് കൊണ്ടുപോകാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇങ്ങനെയുണ്ടെന്ന് നോക്കിയേ. നമുക്ക് വേറൊരു കൊളാഷ് ഉണ്ടാക്കാം. അതിനായി ഒരു പൂ വരയ്ക്കുക. എന്നിട്ട് അതിൽ നമ്മൾ ഈ പേപ്പർ വെട്ടിയെടുത്ത് ഒട്ടിക്കുക. നമ്മൾ ചെടി ചട്ടിക്ക് നീല കളർ കൊടുത്തു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? കൂട്ടുകാർ ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ.